वेलकम बैक माय डियर स्टूडेंट्स, वेलकम टू अवर फिजिक्स क्लास। इन नाम टॉपिक एक्सेलरेशन ड्यू टू ग्राविटी अथवा भूगुरुत्व त्वरण कुछ। एल वस्तु भूमि तेनालीरें अल अब अवड़े एक्सेलरेशन त्वरण ई त्वरण प्रोड्यूस आरान भूमि। अब भूमि एग्नर त्वरण उद्यम नमुक क Consider this is our earth. An object is falling from the sky to our earth like this. Or object is our body like this. Now, then, mass. That is our body. Why is our mass on the? That is because this object is our mass on the. Like this, model or other thing, this vastu body like this. Certainly, there is a force. ആ ഫോഴ്സ് എന്ത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമ പ്രകാരം നമുക്ക് ആ ഫോഴ്സിനെ എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എം എ എഴുതി കൂടെ? യെസ്, ഇതിൽ എഫ് ആണ് ഫോഴ്സ് ആൻഡ് എം ആണ് മാസ് ഓഫ് ദ ബോഡി, എ ആണ് ആക്സലേഷൻ ഓഫ് ദ ബോഡി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആക്സലേഷൻ കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സലേഷൻ കണ്ടെത്താം അല്ലേ. ഇനി ഇത് വസ്തു എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആരാണ്? ഭൂമിയാണ് അല്ലേ. ഭൂമിയാണ് ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ അല്ലെ എഫിന് എഫിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എഫ് ഈസ് ഈക്വൽ ടു ജി സ്മോൾ എം ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ. Okay, we are substituting force of gravity over here because the acceleration is done by the earth. In namka ee or formula engineyana maari varunne nokka. Okay, ivide nokka acceleration ni f ne saathu nammal gmm by r square koduthu. ഇല്ലേ, ഇനി എന്താണ് താഴ്ത്തുന്നുണ്ട്? എഫ് ബൈ എം ആണ്. എം പറഞ്ഞൊരു ടേം ഉണ്ട്, ആ എം പറഞ്ഞ ടേം അവിടെ തന്നെ വരുന്നു. ഇനി നമ്മളിതിനെ ക്യാൻസൽ ചെയ്യുക, ഒരേ ടേംസിലൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇവിടെ സ്മോൾ എമ്മുകൾ രണ്ട് ഭാഗത്തും ഉണ്ട്, രണ്ട് ക്യാൻസൽ ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? യെസ്, യു ഗെറ്റ് എ ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. എ ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. മനസ്സിലായോ? എ ഈസ് ഈക്വൽ ടു ജി. ജി പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് വാല്യൂ എത്രയാണ് വരുന്നത്? 6.67 ഇൻറ്റു 10⁻¹⁻ അല്ലേ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. അതേസമയം എം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മാസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ മാസ്സാണ്. എർത്തിൻ്റെ മാസ് നമുക്കിവിടെ എഴുതാം, ഏകദേശ വാല്യൂ 6 × 10⁻²⁴ കിലോഗ്രാം ആണ്. 6 × 10⁻²⁴ കിലോഗ്രാം ആണ് നമ്മുടെ എർത്തിൻ്റെ മാസ്. ഇനി അവിടെ ബാക്കി കിടപ്പുള്ള എന്താണ്? ആർ ആണ് അല്ലേ. ആർ എന്ന് പറഞ്ഞത് റേഡിയസ് ഓഫ് ദ എർത്ത്, എർത്തിൻ്റെ റേഡിയസ്. എർത്തിൻ്റെ റേഡിയസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആറിൻ്റെ വാല്യൂ 6.4 × 10⁻⁶ മീറ്റർ ആണ് റേഡിയസ് ഓഫ് ദി എർത്ത്. അപ്പോൾ ഇത്രയും വാല്യൂകൾ നമ്മൾ ഈ ഒരു സിമ്പിൾ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വാല്യൂ കിട്ടുക എന്നറിയാമോ? യെസ്, യു ആർ ഒബ്റ്റെയിൻ യു വിൽ ഗെറ്റ് എ ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് എന്ത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ ആണ് കേട്ടോ. ഭൂമിയിൽ എവിടെ പോയാലും എവിടെ എന്ത് ചാടിയാലും ഇതേ വാല്യൂ തന്നെയാണ് വരിക, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ, ഇവിടെ എം സ്മോൾ എം എന്നുള്ള ടേം ഇല്ല അല്ലേ. ഒബ്ജക്റ്റിൻ്റെ മാസിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡസൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ എനി മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ആന ചാടിയാലും ഉറുമ്പ് ചാടിയാലും അല്ലെങ്കിൽ
ഇപ്പോൾ റോക്കറ്റ് വീണ് കഴിഞ്ഞാലും ഒക്കെ എന്താണ് അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ സെയിം ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എർത്തിൽ തന്നെ ഈ അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. എർത്തിൻ്റെ ഷേപ്പ് ഏതാണ്ട് ഇതേപോലെ വരും, ജിയോഡിക് ഷേപ്പാണ് നമുക്കറിയാലോ. അതായത് അതിൻ്റെ ഇക്വേറ്റർ ഭാഗം വളരെ ലെങ്തി ആയിരിക്കും, അതേസമയം പോളിലേക്കുള്ള ഡിസ്റ്റൻസുകൾ വളരെ കുറവായിരിക്കും. ഓക്കെ, പോളിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇതാണ് എർത്തിൻ്റെ ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പോൾസുകളാണെങ്കിൽ നമുക്കിവിടെ നോക്കാം, ഇതാണ് നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും, ഇത് നമ്മുടെ ഇക്വേറ്റർ കേട്ടോ. അപ്പോൾ പോൾസുകളാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമമാണ്. മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് പോളുകളിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതേസമയം ഇക്വേറ്റർ, ഇക്വേറ്ററിൽ എന്താണ് ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കേസിൽ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത്തിരി കൂടി ചെറുതാണ്, 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് ഭൂമിയിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ബിക്കോസ് എന്താണ്, പോളിൻ്റെയും ഇക്വേറ്ററിൻ്റെയും ഡിസ്റ്റൻസ് വളരെ വ്യത്യാസമുണ്ട്. പോളിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ടും അതേപോലെ ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ലാർജറുമാണ്. അതുകൊണ്ടാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിൽ ഈ രണ്ട് ഭാഗത്തിങ്ങനെ വ്യത്യാസപ്പെട്ട് കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ തരുവാണ്, നിങ്ങളത് ആൻസർ ചെയ്യുക. ഭൂമിയുടെ സെൻറ്ററിൽ എന്തായിരിക്കും നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ പറയാം. എനിവേ, ഇപ്പോൾ നമ്മൾ എടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കാര്യങ്ങളാണ്. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നത്, ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നതെന്നും, അതേപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ് ഭൂമിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ള കാര്യമാണ്. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.